നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട വാർത്തകളിലേക്ക് ഒന്ന് ഓടിച്ചല്ല. അങ്ങനെ KGF ഒരു ഹലാൽ സിനിമയായി. ഇസ്ലാമിസ്റ്റുകൾ വ്രതം നോൽക്കുന്ന ഈ സമയത്തും കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് KGF. ഇത് തത്വമയിയുടെ അഭിപ്രായമല്ല കേട്ടോ. ഇതാ ഈ ഓഡിയോ ഒന്ന് കേട്ടുനോക്കുക. KGF-ന് അതിൽ അങ്ങനെ ഹറാമായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ സ്ത്രീകളുടെ ഐറ്റം ഡാൻസ് കാര്യങ്ങൾ അങ്ങനെ വ്രതം നടക്കാത്ത ആക്ടിവിറ്റീസ് ഒന്നും അതിലില്ല. അതിൽ ഫുള്ള് പിന്നെ നായകൻ തന്നെ ഫുൾ കോട്ടും സൂട്ടും ഇട്ട് കാണുക ഫുൾ ടൈം. അതുകൊണ്ട് ഇസ്ലാമികരമായിട്ട് നിഷിദ്ധമായിട്ടുള്ളൊരു കാര്യവും അതിലില്ല. ആ ഞാൻ ഇന്നലെ കണ്ടു നോക്കി KGF. നല്ല ഇസ്ലാമിക സിനിമ തന്നെയാണ്. ഒരുപാട് പേര് സലാം പറയുന്നുണ്ട്. സലാം റോക്കി ബായി ഒക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. കേട്ടില്ലേ, നോമ്പുകാലം ആണെന്നോർത്ത് ആരും KGF കാണാൻ പോകാതിരിക്കേണ്ട. അത് തീർത്തും ഹലാൽ സിനിമ തന്നെയാണ്. കാരണം ഐറ്റം ഡാൻസ് ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, സിനിമയിൽ ഉടനീളം സലാം റോക്കി ബായി എന്ന് പറയുന്നുമുണ്ട്. എന്തല്ലേ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് കലക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച് BJP എന്ന വാർത്തയാണ്. യോഗം വെറും പ്രഹസനമാണെന്നും കൊലയാളികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നുമാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചത്. സഞ്ജിത്ത് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ശ്രീനിവാസന്റെ കൊലപാതകത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വം പോലീസിനാണ്. ആക്രമണം നടക്കുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കൊലപാതകം നടന്ന് 48 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു പ്രതിയെ പോലും പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഇത് വെറുമൊരു പ്രഹസന യോഗമാണ് എന്നാണ് സി കൃഷ്ണകുമാർ തുറന്നടിച്ചത്. മാത്രമല്ല, BJP സമാധാനത്തിന്റെ പാതയിൽ തന്നെയാണ്. അത് പഠിപ്പിക്കാൻ ആരും വരണ്ട. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അതിനാൽ സമാധാനം തകർക്കുന്ന ഒരു നിലപാടും പാർട്ടി സ്വീകരിക്കില്ല. BJP സംഘപരിവാർ സംഘടനകളും സംസ്ഥാനത്തിന്റെ സമാധാനം തകർക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടുമില്ല, ഭാവിയിൽ സ്വീകരിക്കുകയുമില്ല എന്നും പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനും കഴിഞ്ഞ ദിവസം ഈ ചർച്ചയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. മത തീവ്രവാദികളോട് യാതൊരു തരത്തിലുമുള്ള സന്ധിയും ഇല്ലെന്നാണ് K.സുരേന്ദ്രൻ തുറന്നടിച്ചത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഇനി ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കണമെങ്കിൽ മുൻകൂർ അനുമതി വേണമെന്ന കർശന നിലപാടുമായി മഹാരാഷ്ട്ര സർക്കാർ എന്ന വാർത്തയാണ്. മുൻകൂർ അനുമതിയോടെ മാത്രമേ ഇനി ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂ. May 3 ആരാധനാലയങ്ങൾക്ക് അനുമതി എടുക്കാനുള്ള അവസാന അവസരം. അതിനുശേഷം അനുമതിയില്ലാതെ പ്രവർത്തിപ്പിക്കുന്ന ഉച്ചഭാഷിണികൾ പോലീസ് നീക്കം ചെയ്യുമെന്നാണ് വിവരം. അനുമതിയിൽ എത്ര ശബ്ദത്തിൽ പ്രവർത്തിക്കാമെന്നും രേഖപ്പെടുത്തും. ഇതിൽ കൂടുതൽ ശബ്ദത്തിൽ ഏതെങ്കിലും ആരാധനാലയത്തിൽ ഉച്ചഭാഷിണി പ്രവർത്തിപ്പിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് BJP സർക്കാർ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ഒച്ചപ്പാടും പുരോഗമനവാദികൾ ഉണ്ടാക്കുകയില്ല. BJP ആയിരുന്നെങ്കിൽ മുസ്ലിം പള്ളികളെ ലക്ഷ്യം വെച്ച് BJP സർക്കാർ എന്ന പേരിൽ വലിയൊരു കലാപത്തിന് തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളും മറ്റു പുരോഗമനവാദികളും കോപ്പുകൂട്ടിയേനെ. ഇതിപ്പോൾ BJP സർക്കാർ അല്ലാത്തതുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കാനേ തൽക്കാലം നിവൃത്തിയുള്ളൂ എന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.